Hi friends, assalamu alaikum, welcome back. Inne vannittulla adu oru adipoli kitcat cake inde recipe aayittane. Appo ningalde channel aadiyayitta kaanunnadengil onnu subscribe edu support cheyane. Enna namukku ee cake engane thayyaarakkan nokka. Adinu vendi njan ivide oru paathrathinte mugalayittu oru arippu vechu koduthittunde. Enna namukku 250 ml de oru cup ilekku 2 tablespoon corn flour podi cherthu koduthittunde. 1/2 cup cocoa powder add edu koduthittunde. Any baki muruvan item maida vechi fill eduka. Anganada maida torta than shesham couple level edu orthi tende. Any adpele kituduka. Any the lake or a teaspoon baking powder, add a teaspoon baking soda good add eduka. Near pinju punguda torthi tende. Any the randomon price item alone adichaduka. Alangili the polar whisk vegetan alone the polone. ഇളക്കിയതിന് ശേഷം അരിച്ചെടുത്താലും മതി എന്നിട്ട് നല്ലോണം വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുക അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം നല്ലോണം ബീറ്റായി വന്നാൽ ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഈ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളറായി വരും അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതാ ഏകദേശം നമ്മുടെ ബാറ്ററിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നേരം ബീറ്റ് ചെയ്യരുത് ഒരു ജസ്റ്റ് ഒരു ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക ഞാൻ ഈ വിസ്ക് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ നമ്മുടെ പൊങ്ങി വന്നിട്ടുള്ള ബാറ്റർ താന്ന് പോരുതിട്ടോ അപ്പൊ ഓവറായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ പൊങ്ങി വന്നിട്ടുള്ള ബാറ്റർ ഒക്കെ താന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ സ്പീഡിൽ ഫോൾഡ് ചെയ്യരുത് ഇതുപോലെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കുന്നതിനിടയിലായിട്ട് ആ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാനുള്ള മോൾഡൊക്കെ ഞാൻ ഓൾറെഡി ഗ്രീസ് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട് ഇത് 8 ഇഞ്ചിന്റെ മോൾഡിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി കേക്ക് ടീന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നായി തന്നെ ഇതുപോലെ ഒരു പാത്രം ഞാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം ചൂടായി വന്നിട്ടുള്ള ഈ പാത്രത്തിനുള്ളിലായിട്ട് നമുക്ക് ഈ കേക്കിന്റെ ബാറ്റർ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1¾ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വാനില എസൻസും ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടി കൂട്ടി വന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ ക്രീമൊക്കെ നല്ലോണം ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഈ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ കേക്കിന്റെ ലെയർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ ഈ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം അപ്പൊ ഞാനിവിടെ 10 ടേബിളിന്റെ മുകളിലായിട്ട് ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബേസ് 12 ഇഞ്ചിന്റെ ബേസ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ കേക്കൊക്കെ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കിറ്റ്കാറ്റ് നമ്മൾ സൈഡിലൂടെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കേക്ക് ബോർഡ് വലിപ്പമാണ് അതിനു വേണ്ടിയിട്ടാണ് 12 ഇഞ്ചിന്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്രീം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്
അതുപോലെ കുറച്ച് കിറ്റ്കാറ്റിൻ്റെ ക്രംസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ക്രീമാക്കി കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീമിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുക. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കിറ്റ്കാറ്റിൻ്റെ ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് വേഗം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കേക്കിനെ ഫ്രീസറിലാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം നല്ലോണം ഒന്നും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കേക്കിനെ ഫിനിഷ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ കേക്കിനെ അത്യാവശ്യം നല്ലോണം ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഇതിന്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് സ്പ്രെഡായി കിട്ടിയിട്ടില്ല. നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കേക്കും നല്ല തണുത്തതല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഉറച്ചു പോയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡിലും അതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം ഫിനിഷാക്കി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ആയതൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാനും അതുപോലെ ഫില്ലിങ്സിനും വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 40 രൂപയുടെ 8 പാക്കറ്റ് കിറ്റ്കാറ്റാണ് എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൽ 3 പീസ് വരുന്ന 2 പാക്കറ്റാണ് കേട്ടോ വരിക. അപ്പോൾ ഇതുപോലെ ചുറ്റും മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കിറ്റ്കാറ്റിൽ നിന്നുള്ള എഴുത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എഴുത്ത് കറക്റ്റ് ഒരുപോലായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ മുഴുവനായിട്ട് കേക്കിനെ ഈ കിറ്റ്കാറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കിറ്റ്കാറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇത് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റിബണ് കെട്ടിക്കൊടുക്കാം. റിബണ് കെട്ടിക്കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, എന്നാലും ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് വേണം ഇത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതാ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.